ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഒരു രണ്ടു വാക്ക് അധികം വേണം. പറയാനുള്ളതാണ് അത്. ഒരു മാച്ച് എടുത്ത് നോക്കിയാൽ മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം കാലിബർ ഉള്ള പ്ലെയറാണ്. ഏത് റൂമാന്ന് ഞാൻ എങ്ങനെ എന്തോ ഒരു നല്ലൊരു റൂമാണ്. ഫനറ്റിക്കിന്റെ ഇതിൽ കളിക്കുമ്പോ, റൈസ് എന്ന ഇതിൽ കളിക്കുമ്പോ, ലേബലിൽ കളിക്കുമ്പോ ഒരു മാച്ച് ലൈക് ടീം പ്രോപ്പർ ടീമൻ ഫനറ്റിക്കിന്റെ സ്ലോട്ട് ആയിരുന്നു. നമ്മള് കളിച്ചു നോക്കുന്നു പറഞ്ഞുകൊണ്ട് അവര് തന്നതായിരുന്നു. ഫനറ്റിക് തന്നെ ഫൈനൽസിന്റെ മൂന്നാമത്തെ മാച്ച് നമുക്ക് തന്നു. നിങ്ങൾ കളിക്കുന്ന പറഞ്ഞുകൊണ്ട് ഒരു മിറാമർ മാച്ച് തന്നത്. അപ്പൊ അങ്ങനെ ആ മിറാമർ മാച്ച് കളിച്ചപ്പോ ലാസ്റ്റ് ഞാനും എക്സ്പ്ലെയിനും ആയി, ലാസ്റ്റ് എന്നല്ല മിഡ്വേ തന്നെ ഞാനും എക്സ്പ്ലെയിനും ആയി. എന്നിട്ട് ആ കളിയില് എക്സ്പ്ലെയിൻ 11 കിൽസ് അവിടെ എടുത്തെ ലൈക്ക്. എന്നിട്ട് INTA 1v3 അടിക്കുകയും ചെയ്തു, ഡിന്നറും അടിച്ചു. ആ ഒരു മാച്ചിലാണ് ശരിക്കും മനസ്സിലാവും എത്രത്തോളം ഒരു പ്രോപ്പർ പ്ലെയർ ആണെന്നുള്ളത്. അതെ അതെ, ശരിക്കും ഞെട്ടിച്ച മാച്ചാണ്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഓരോ മാച്ച് ഉണ്ടല്ലോ. ഇപ്പൊ ഓരോരുത്തരെ കുറിച്ച് എത്രത്തോളം കഴിവുണ്ടെന്നുള്ളത് എങ്ങനെ എത്ര അല്ലല്ല, അവിടെ ലക്കൊന്നും അല്ലായിരുന്നു, അവിടെ പ്രോപ്പർ കളി തന്നെയായിരുന്നു. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കളി, പക്ഷെ ഒറ്റയ്ക്ക് ശരിക്കും ഒറ്റയ്ക്ക് ഇന്ന് കളിച്ചൊരു മാച്ചായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് തകർത്തു. ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചേക്കുന്ന എക്സ്പെൻഡ് കൂടെ, പിന്നെ ഈ എന്താ ഫോം ഇങ്ങനെ പോകുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ടച്ച് വിട്ട് പോകുമ്പോൾ എക്സ്പെൻഡ് ആകുമ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അധികം അന്നത്തെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോ ലൈക് ആ ഒരു മാച്ചിന്റെ ലെവൽ വെച്ച് നോക്കുമ്പോ ഇപ്പൊ കളിക്കണ ഒന്നുമല്ല, സത്യം പറയാലോ. ആ ഒരു മാച്ചിൽ കാണിച്ച കാലിബറ് അത് അത് ഓപ്പൺ ആയിട്ട് പറയണ്ട, എക്സ്പ്ലെയിൻ പറയാം. അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അത് അങ്ങനെ അന്ന് അങ്ങനെ ആയതാന്ന് പറയും. പക്ഷെ എല്ലാ പ്ലേയേഴ്സിനും അങ്ങനെ ഓരോ മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ, ഒരു ഗോൾഡൻ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റ് ആയിരുന്നത് ഞാൻ ഒരിക്കലും മറക്കത്തില്ലായിരുന്നു.